ഭാഗ്യസ്മരണാർഹനും പുണ്യശ്ലോകനുമായ മലങ്കരയുടെ മഹാജ്യോതിസ് ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മാവേലിക്കരയിൽ പുരാതനമായ പണിക്കരു വീട്ടിൽ തോമാ പണിക്കരുടെയും അന്നമ്മയുടെയും മകനായി 1882 സെപ്റ്റംബർ 8 തീയതി ഭൂജാതനായി. ഗീവർഗീസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മാമോദീസ പേര്. ചെറുപ്പം മുതലേ ദൈവഭക്തനായിരുന്ന ഗീവർഗീസിൻ്റെ ജീവിതത്തിലേക്ക് പുലിക്കോട്ടിൽ മാർ ദിവനാസ്യൂസ് പിതാവിൻ്റെ ഇടപെടൽ പുതിയൊരു വഴിത്തിരിവായി. 1899 പുലിക്കോട്ടിൽ മാർ ദിവനാസ്യൂസ് അദ്ദേഹത്തിന് ശമാശപ്പട്ടം നൽകി. ഇടവകകൾ തോറും കൂദാശകളെക്കുറിച്ച് പഠിപ്പിച്ച അദ്ദേഹം കൂദാശ ശമാശൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് MA ബിരുദം സമ്പാദിച്ച ഗീവർഗീസ് കോട്ടയം MD ഹൈസ്കൂൾ പ്രിൻസിപ്പലായി നിയമിക്കപ്പെട്ടു. 1908 വട്ടശ്ശേരി മാർ ദിവനാസ്യോസ് അദ്ദേഹത്തിന് കശിശപ്പട്ടം നൽകി. അദ്ദേഹം പിന്നീട് ഫാദർ PT ഗീവർഗീസ് എന്നും MA അച്ഛനെന്നും അറിയപ്പെടാൻ തുടങ്ങി. MD ഹൈസ്കൂൾ പ്രിൻസിപ്പലായിരുന്ന ഫാദർ PT ഗീവർഗീസ് 1912 സെറാംപൂർ കോളേജിന്റെ പ്രൊഫസറായി നിയമിക്കപ്പെട്ടു. ഫാദർ PT ഗീവർഗീസ് മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നതിന് സദാ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അതേസമയം തന്നെ യാക്കോബായ സഭയിലെ കക്ഷി വഴക്കുകളും വ്യവഹാരങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുകയുണ്ടായി. വട്ടിപ്പണക്കേസ് കൊടുമ്പിരിക്കൊണ്ടിരുന്ന ആ കാലത്ത് സഹോദരങ്ങൾ തമ്മിലുള്ള വ്യവഹാരത്തിൽ മനം നൊന്ത് അദ്ദേഹം സെറാംപൂരിൽ വെച്ച് ലഭിച്ച ദർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ പെരുന്നാടിനടുത്തുള്ള മുണ്ടൻമലയിൽ 1919 ബഥനി എന്ന പേരിൽ ഒരു സന്യാസ ആശ്രമം സ്ഥാപിക്കുകയും ആബോ ഗീവർഗീസ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. തുടർന്ന് 1925 അദ്ദേഹം ബഥനി മെത്രാനായി വാഴിക്കപ്പെട്ടു. അങ്ങനെ ആബോ ഗീവർഗീസ് മാർ ഇവാനിയോസായി. ബഥനി മെത്രാനായിരുന്ന അദ്ദേഹം ധാരാളം ഇടവകകൾക്ക് രൂപം കൊടുക്കുകയും 1925 ബഥനി സന്യാസിനി സമൂഹം സ്ഥാപിക്കുകയും ചെയ്തു. സത്യസഭയെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്ന് റോമുമായി പുനരൈക്യപ്പെടണമെന്നുള്ള അതിയായ ആഗ്രഹം മാർ ഇവാനിയോസ് പിതാവിൻ്റെ മനസ്സിൽ അങ്കുരിച്ചു. വട്ടിപ്പണക്കേസ് മെത്രാൻ കക്ഷിക്ക് അനുകൂലമായ സാഹചര്യത്തിൽ സത്യസഭയിലേക്കുള്ള വാതിൽ റോമാണെന്ന് മനസ്സിലാക്കിയ മാർ ഇവാനിയോസ് മാതൃസഭയെയും
തനിക്ക് കിട്ടാമായിരുന്ന എല്ലാ പദവികളെയും ത്യാഗപൂർവം പരിത്യജിച്ചു. അങ്ങനെ 1930 സെപ്റ്റംബർ 20 തീയതി മാർ ഇവാനിയോസിനോടൊപ്പം മാർ തെയോഫിലോസ്, ഫാദർ ജോൺ ഒ ഐ സി, ബ്രദർ അലക്സാണ്ടർ ഒ ഐ സി, കിളിയിലേത്ത് ചാക്കോ എന്നിവർ കൊല്ലം ബിഷപ്പായിരുന്ന മരിയ ബെൻസിഗർ പിതാവിൻ്റെ പക്കൽ സത്യപ്രതിജ്ഞ ചെയ്ത് സത്യസഭയെ പുൽകി. ആയിരത്തി തൊള്ളായിരത്തി 1932 മാർ ഇവാനിയോസ് റോം സന്ദർശിച്ച വേളയിൽ അന്നത്തെ മാർപ്പാപ്പായായിരുന്ന പിയൂസ് 11 മലങ്കര ഹൈറാർക്ക് സ്ഥാപിക്കാനുള്ള അനുവാദം നൽകി. മാർപ്പാപ്പായുമായുള്ള സന്ദർശനത്തെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പര്യടനം നടത്തുകയും ഡബ്ലിനിൽ വെച്ച് നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കുകയും ചെയ്തു. തദവസരത്തിൽ ജി കെ ചെസ്റ്റർട്ടൺ, കിങ് ജോർജ് അഞ്ചാമൻ എന്നിവരുമായി സൗഹൃദം സ്ഥാപിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ മലങ്കരയുടെ പൈതൃക പാരമ്പര്യത്തിനും ആരാധനാക്രമത്തിനും വ്യത്യാസം വരുത്താതെ ക്രിസ്തോ പാസ്തോരും പ്രിൻസിപ്പി എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ തിരുവനന്തപുരം ആസ്ഥാനമാക്കി 1932 മലങ്കര കത്തോലിക്ക ഹയറാർക്കി സ്ഥാപിതമായി. അങ്ങനെ തിരുവനന്തപുരം അതിരൂപതയായും തിരുവല്ല രൂപതയായും ഉയർത്തപ്പെട്ടു. തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി മാർ ഇവാനിയോസും തിരുവല്ല രൂപതയുടെ മെത്രാനായി മാർ തിയോഫിലോസും വാഴിക്കപ്പെട്ടു. തുടർന്ന് മാർ സേവേറിയോസ്, മാർ ദിയസ്കോറസ് എന്നീ പിതാക്കന്മാർ മലങ്കര കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെട്ടു. കേരളത്തിലെ തെക്കൻ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാർ ഇവാനിയോസ് പിതാവിൻ്റെ അനുഗ്രഹാശിസുകളോടെ ബഹുമാനപ്പെട്ട ജോസഫ് കുഴിഞ്ഞാലിലച്ചൻ മേരിമക്കൾ സന്യാസിനി സമൂഹം സ്ഥാപിച്ചു. വിദേശ രാജ്യങ്ങളിൽ 20 നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മിഷണറിയായി ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് അറിയപ്പെട്ടു. 1948 സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തു. 1950 മെത്രാഭിഷേകത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയുണ്ടായി. മലങ്കര കത്തോലിക്ക സഭയുടെ ഉന്നമനത്തിനായി അദ്ദേഹം അക്ഷീണം പരിശ്രമിക്കുകയുണ്ടായി. അതിനായി അനന്തപുരിയുടെ ഹൃദയഭാഗങ്ങളിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ യശസ്സുയർത്തി നിൽക്കുന്ന മാർ ഇവാനിയോസ് കോളേജ് മലങ്കര സഭയുടെ അഭിമാനമായി ഇന്നും പ്രശോഭിക്കുന്നു. 72 വയസ്സിൽ മാർ ഇവാനിയോസ് പിതാവ് രോഗബാധിതനായതിനെ തുടർന്ന് തൻ്റെ പിൻഗാമിയായി മാർ ഇവാനിയോസ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഫാദർ ബെനഡിക്റ്റ് ഒ ഐ സിയെ മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ മെത്രാനായി വാഴിക്കുകയും ചെയ്തു. 1953 ജൂലൈ 15 തീയതി അർദ്ധരാത്രി 11:30 മലങ്കരയുടെ ആ ജ്യോതിർഗോളം അസ്തമിച്ചു. നമ്മുടെ ഹൃദയങ്ങളിൽ വിശുദ്ധനായി വാഴുന്ന പുണ്യപിതാവിൻ്റെ സ്മരണകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ആ വന്യതാഥൻ്റെ ചരിത്രരേഖകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം.
കർത്താവേ പരിശുദ്ധ പുണ്യ പിതാവേ മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ പട്ടത്ത് പള്ളി കൊള്ളും പുണ്യവാനേ അണയുന്നു ഞങ്ങൾ നിൻ തിരുസവിലേ നിന്നനുഗ്രഹമീ ദാസരിൽ ചൊരിഞ്ഞിടേണമേ നിന്നനുഗ്രഹമീ ദാസരിൽ ചൊരിഞ്ഞിടേണമേ മലങ്കരയുടെ പരിശുദ്ധ പുണ്യ പിതാവേ മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ പട്ടത്ത് പള്ളി കൊള്ളും പുണ്യവാരേ അണയുന്നു ഞങ്ങൾ ഭാരതമഖിലം വചനം നൽകാ സർവവും പരിത്യജിച്ച വന്യ ഗുരുവേ ഭാരതമഖിലം വചനം നൽകാൻ സർവവും പരിത്യജിച്ച വന്യ ഗുരുവേ മലങ്കര സഭയെ പുണ്യമാക്കുവാൻ ബഥനീ പ്രസ്ഥാനം സ്ഥാപിച്ചുതാ മലങ്കര സഭയെ പുണ്യമാക്കുവാൻ ബഥനീ പ്രസ്ഥാനം സ്ഥാപിച്ചുതാ മലങ്കരയുടെ പരിശുദ്ധ പുണ്യ പിതാവേ മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ പട്ടത്ത് പള്ളി കൊള്ളും പുണ്യവാനേ അണയുന്നു ഞങ്ങൾ നിൻ തിരുസവിലേ വർഷം മുൻപ് സത്യം കണ്ട പ്രവാചകനേ ഇന്നേ 70 വർഷം മുൻപ് സത്യം കണ്ട പ്രവാചകനേ സഭയുടെ തലവൻ പത്രോസിന്റെ കാൽപ്പാടു പിഞ്ചെന്ന പുണ്യതാത സഭയുടെ തലവൻ പത്രോസിന്റെ കാൽപ്പാടു പിഞ്ചെന്ന പുണ്യപാത മലങ്കരയുടെ പരിശുദ്ധ പുണ്യ പിതാവേ മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ ലാളിത്യം ജീവിത നന്മയാക്കി ദാരിദ്ര്യം പുൽകിയ താപസനേ ലാളിത്യം ജീവിത നന്മയാക്കി ദാരിദ്ര്യം പുൽകിയ താപസനേ നിത്യഗുരുവാ യേശുവിൻ്റെ പാദ പിഞ്ചെന്ന വന്യനാം ശ്രേഷ്ഠ പിതാവേ നിത്യഗുരുവാ യേശുവിൻ്റെ പാദ പിഞ്ചെന്ന വന്യനാം ശ്രേഷ്ഠ പിതാവേ മലങ്കരയുടെ പരിശുദ്ധ പുണ്യ പിതാവേ മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ പള്ളി കൊള്ളും പുണ്യവാലേ അണയുന്നു ഞങ്ങൾ നിൻ തിരുസവിലേ ിൽ കേട്ടു ത
வசசிரேஷ்டൻ முந்தன் மலையோடு விட சொல்லும்போ சத்தியத்தின் விழி கேட்டு தாபசிரேஷ்டன் முந்தன் மலையோடு விட சொல்லும்போ புனரைக்கியத்தின் தீபம் காட்டி வழிதெளிச்ச வந்திய நாம் சிரேஷ்டதாதா புனரைக்கியத்தின் தீபம் காட்டி வழிதெளிச்ச வந்திய நாம் சிரேஷ்டதாதா மலங்கரையுடைய பரிசுத்த புண்ணிய பிதாவே மலங்கர மக்கள் தன் காவல் பிதாவே ஸ்லீஹாதன் பாரம்பரியம் பின்தொடர்ந்தீடுன்னு மலங்கர மக்கள் மாத்தோமா ஸ்லீஹாதன் பாரம்பரியம் பின்தொடர்ந்தீடுன்னு மலங்கர மக்கள் பாரதமியோமா ஈவானியோஸ் மலங்கர மக்கள் தன் அபய கேந்திரம் பாரதமியோமாவானியோஸ் மலங்கர மக்கள் தன் அபய கேந்திரம் மலங்கரையுடைய பரிசுத்த புண்ணிய பிதாவே மலங்கர மக்கள் தன் காவல் பிதாவே பட்டத்து பள்ளி கொள்ளும் புண்ணியவானே அணையுந்து ஞங்கள் நின் திருசவிதே மலங்கரையுடைய பரிசுத்த புண்ணிய பிதாவே மலங்கர மக்கள் தன் காவல் பிதாவே மலங்கரையுடைய பரிசுத்த புண்ணிய பிதாவே மலங்கர மக்கள் தன் காவல் பிதாவே பட்டத்து பள்ளி கொள்ளும் புண்ணியவானே அணையுந்து ஞங்கள் நின் திருசவிதே நின் அனுகிரகமே தாசரி சொரிஞ்சிரேணமே நின் அனுகிரகமே தாசரி சொரிஞ்சிரேணமே மலங்கரையுடைய பரிசுத்த புண்ணிய பிதாவே மலங்கர மக்கள் தன் காவல் பிதாவே பட்டத்து பள்ளி கொள்ளும் புண்ணியவானே அணையும் ஞங்கள் நின் திருசவிதே வசனம் நல்கார் சர்வவும் பரித்யஜிச்ச வன்ய குருவே பாரதமகிலம் வசனம் நல்கார் சர்வவும் பரித்யஜிச்ச வன்ய குருவே மலங்கர சபையே புண்ணியமாக்குவார் ததனி பிரஸ்தானம் ஸ்தாபிச்சுதான் மலங்கர சபையே புண்ணியமாக்குவார் பிரதனி பிரஸ்தானம் ஸ்தாபிச்சுதான் மலங்கரையுடைய பரிசுத்த புண்ணிய பிதாவே மலங்கர மக்கள் தன் காவல் பிதாவே பட்டத்து பள்ளி கொள்ளும் புண்ணியவானே அணையும் ஞங்கள் நின் திருசவிலே கெழுபது
വർഷം മുൻപ് സത്യം കണ്ട പ്രവാചകനേ, ഇന്നേ 70 വർഷം മുൻപ് സത്യം കണ്ട പ്രവാചകനേ, സഭയുടെ തലവൻ പത്രോസിന്റെ കാൽപ്പാടു പിഞ്ചെന്ന പുണ്യദാത, സഭയുടെ തലവൻ പത്രോസിന്റെ കാൽപ്പാടു പിഞ്ചെന്ന പുണ്യദാത, മലങ്കരയുടെ പരിശുദ്ധ പുണ്യപിതാവേ, മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ. ലാലിത്യം ജീവിത നന്മയാക്കി, ദാരിദ്ര്യം പുൽകിയ താപസനേ, ലാളിത്യം ജീവിത നന്മയാക്കി, ദാരിദ്ര്യം പുൽകിയ താപസനേ, നിത്യഗുരുവാ യേശുവിൻ്റെ പാദ പിഞ്ചെന്ന വന്യനാം ശ്രേഷ്ഠ പിതാവേ, നിത്യഗുരുവാ യേശുവിൻ്റെ പാദ പിഞ്ചെന്ന വന്യനാം ശ്രേഷ്ഠ പിതാവേ, മലങ്കരയുടെ പരിശുദ്ധ പുണ്യപിതാവേ, മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ, പട്ടത്ത് പള്ളി കൊള്ളും പുണ്യവാലേ, അണയുന്നു ഞങ്ങൾ നിൻ തിരുസവിധേ. കേട്ടു താപസ ശ്രേഷ്ഠൻ മുണ്ടൻ മലയോടു വിട ചൊല്ലുമ്പോ, സത്യത്തിൻ വിളി കേട്ടു താപസ ശ്രേഷ്ഠൻ മുണ്ടൻ മലയോടു വിട ചൊല്ലുമ്പോ, പുനരൈക്യത്തിൻ ദീപം കാട്ടി വഴിതെളിച്ച വന്ദ്യനാം ശ്രേഷ്ഠദാത, പുനരൈക്യത്തിൻ ദീപം കാട്ടി വഴിതെളിച്ച വന്ദ്യനാം ശ്രേഷ്ഠദാത, മലങ്കരയുടെ പരിശുദ്ധ പുണ്യപിതാവേ, മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ.